നമസ്കാരം. നന്ദനസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് ഒരു വെയ്റ്റ് ലോസ് ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്, സ്റ്റീംഡ് ചിക്കൻ. നമ്മൾ പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്, ഞാൻ ചിക്കൻ കഴിക്കില്ല, എനിക്ക് ഡയറ്റാണോ എന്നൊക്കെ. അങ്ങനെ ഡയറ്റിലിരിക്കുന്നവർക്കും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഏകദേശം 1/2 kg ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 6 പീസാണ് എടുത്തിരിക്കുന്നത്, 4 ലെഗ് പീസും 2 ബ്രസ്റ്റ് പീസും. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യം കുറച്ച് പൊടികളാണ്, 1 teaspoon കുരുമുളക് പൊടി, 1 teaspoon ഗരം മസാലപ്പൊടി, 2 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 മുറി നാരങ്ങയുടെ നീര്. നാരങ്ങനീരിന് പകരം 1 teaspoon വിനാഗിരി വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇവിടെ 2 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതായത് 1 teaspoon ഇഞ്ചിയുടെ പേസ്റ്റ്, 1 teaspoon വെളുത്തുള്ളിയുടെ പേസ്റ്റ്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യം ഒലിവ് ഓയിലാണ്, 1/2 teaspoon ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ ചേർക്കാതെയും നമുക്ക് ചെയ്യാവുന്നതാണ്, ഒലിവ് ഓയിൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ വേണ്ടത് 1 cup നല്ല കട്ട തൈരാണ്, ഒട്ടും പുളിയില്ലാത്ത നല്ല കട്ട തൈര്. പിന്നെ വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് നമുക്കിതിന് വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഒരു ബൗളെടുത്ത് വെക്കാം, അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പം മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 മുറി നാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 teaspoon ഒലിവ് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ളൊരു മസാല നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, എന്നിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതുപോലെ എല്ലാ ചിക്കൻ പീസസും നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഏകദേശം 1/2 മണിക്കൂറോളം നിന്ന് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ സാധാരണ രീതിയിൽ ചിക്കൻ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ സ്റ്റീം ചെയ്ത് കഴിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കേരളീയർക്ക് കുറച്ച് എണ്ണയിലൊക്കെ വരട്ടാതെ ചിക്കനൊക്കെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും വേണ്ടി സ്പെഷ്യലി ഉള്ള ഒരു റെസിപ്പിയാണെന്നുള്ളത്. ഇപ്പം നമ്മുടെ ചിക്കൻ എല്ലാം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സ്റ്റൗ കത്തിച്ചു കൊടുക്കാം, അതിലേക്കൊരു സ്റ്റീമർ വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഇഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെള്ളം ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് അലുമിനിയം ഫോയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓരോ പീസ് ചിക്കനായിട്ട് വെച്ചു കൊടുക്കാം. അതിനുശേഷം ഫോയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ എല്ലാ പീസ് ചിക്കനും അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്, സ്റ്റീം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിലേക്ക് ഓരോ പീസ് ചിക്കനായിട്ട് വെച്ചു കൊടുക്കാം. അലുമിനിയം ഫോയിലിന് പകരം വാഴയില വേണമെങ്കിലും യൂസ് ചെയ്യാം, പക്ഷേ നന്നായിട്ട് സ്റ്റീം വന്ന് കഴിയുമ്പോൾ വാഴയില ആകുമ്പോൾ മസാലയൊക്കെ പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. അലുമിനിയം ഫോയിലാകുമ്പോൾ മസാലയൊക്കെ ഉള്ളിൽ തന്നെ പിടിച്ച് നന്നായിട്ടിരിക്കും. പിന്നെ ഇത് ഒരു 40 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഇപ്പോൾ ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റീം ചെയ്തിട്ട് അങ്ങനെ തന്നെ കഴിക്കുന്നവർക്ക് അങ്ങനെ കഴിക്കാം. ഞാനിവിടെ ഇത് എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് പാൻ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം ഇതിലേക്ക് നമ്മുടെ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസ് വെച്ചൊന്ന് പൊള്ളിച്ചെടുക്കാം. ഒരു സൈഡ് ഏകദേശം ഒന്നായിട്ട് വരുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു സ്റ്റീം ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ അലുമിനിയം ഫോയിൽ നിന്നൊക്കെ മാറ്റി ചിക്കൻ പീസസ് എല്ലാം മറ്റൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് തക്കാളിയും സവാളയും മല്ലിയിലയും കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും ഡയറ്റ് ഫോളോ ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു വെയ്റ്റ് ലോസ് ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നിങ്ങൾ ഇതുവരെയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.